അടുത്തതായിട്ട് ട്യൂറിംഗ് മെഷീനാണ്. ഇപ്പോൾ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള മോഡേൺ കമ്പ്യൂട്ടേഴ്സിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തും നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഏതൊരു ഓട്ടോമേറ്റ പറയുന്നത് പോലെയും ഒരു ഫൈനൈറ്റ് കൺട്രോളുണ്ട്. ഓക്കെ, ഈ ഫൈനൈറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ചേർന്ന് വരുന്ന ഒരു ഫൈനൈറ്റ് കൺട്രോളാണുള്ളത്. ദെൻ അതുപോലെ തന്നെ ഇതിനൊരു ഇൻപുട്ട് ടേപ്പ് ഉണ്ട്. ഈ ടേപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ മുതൽ ഒരു സൈഡ് നമുക്ക് ക്ലോസ്ഡ് ആയിരിക്കും, ദെൻ ബാക്കി അതിന് ശേഷം ലെഫ്റ്റ് മോസ്റ്റ് സെല്ലിലാണ് നമ്മൾ ഫസ്റ്റ് സിമ്പിളിനെ ഹോൾഡ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ഫൈനൈറ്റ് നമ്പർ ഓഫ് സിമ്പിൾസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോ സെൽസായിട്ട് നമ്മൾ ഈ ടേപ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സെല്ലിൽ നമുക്ക് നമ്മുടെ ഓരോ ആൽഫബെറ്റ്സ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ A1, A2, A3 എക്സെട്ര അപ് ടു AN വരെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും, അതായത് നമ്മുടെ സ്ട്രിംഗ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സ്പേസസ് എല്ലാം തന്നെ ബ്ലാങ്ക് സിമ്പിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ട്യൂറിംഗ് മെഷീൻ്റെ ടേപ്പ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഇതിനകത്തൊരു റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട്. ഈ ഹെഡ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൂവ് ചെയ്യാനും ദെൻ നമുക്ക് ആ ഒരു സെല്ലിലേക്ക് എന്തെങ്കിലും ഡേറ്റ അല്ലെങ്കിൽ ഒരു സിമ്പിളിനെ റീപ്ലേസ് ചെയ്ത് വേറൊരു സിമ്പിൾ റൈറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള പ്രൊവിഷൻ നമുക്ക് ഈ ഒരു റീഡ് റൈറ്റ് ഹെഡ് വഴി ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് ഫൈനൈറ്റ് കൺട്രോളുണ്ട്. ദെൻ ഓരോ തവണയും നമ്മൾ ഇതിൻ്റെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റേറ്റ്, ഈ ഫൈനൈറ്റ് കൺട്രോളിൽ ഇപ്പോൾ അത് ഏത് സ്റ്റേറ്റിലാണോ നിൽക്കുന്നത് ആ കറൻറ്റ് സ്റ്റേറ്റ് പ്ലസ് നമ്മൾ ഈ റീഡ് റൈറ്റ് ഹെഡ് യൂസ് ചെയ്തുകൊണ്ട് ഏത് ഇൻപുട്ട് സിമ്പിളാണോ റീഡ് ചെയ്യുന്നത് ആ ഇൻപുട്ട് സിമ്പിള്, ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രാൻസിഷൻ വരുന്നത്. ട്രാൻസിഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ് ആവാം, അതായത് പ്രീവിയസ് സ്റ്റേറ്റിൽ തന്നെ ചിലപ്പോൾ റിട്ടേൺ ചെയ്യാം, അതല്ലെങ്കിൽ പുതിയൊരു സ്റ്റേറ്റിലേക്ക് പോകാം. ദെൻ അതിൻ്റെ കൂടെ തന്നെ ടേപ്പിലേക്ക് റൈറ്റ് ചെയ്യാം, ഓക്കെ, ടേപ്പ് റൈറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതിനുശേഷം ഹെഡിൻ്റെ മൂവ്മെൻറ്റ്, ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്, ഒരു ട്രാൻസിഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെൽ ഓഫ് ക്യൂ കോമ എ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റേറ്റ് ക്യൂ ആണ്. ക്യൂ സ്റ്റേറ്റിൽ നമ്മൾ എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് സിമ്പിൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. Q2, A ക്ക് പകരം ഞാൻ എക്സ് കൊടുക്കുന്നു, ദെൻ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ ഇരിക്കുന്ന സെല്ലിൽ നമ്മൾ എക്സിനെ റൈറ്റ് ചെയ്യുന്നു, ദെൻ റീഡ് റൈറ്റ് ഹെഡിനെ ഒന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു, അതുപോലെ Q2 എന്ന് പറയുന്ന നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ഇത് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻ വരുന്നത്. ദെൻ ഈ ട്യൂറിംഗ് മെഷീനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് M=Q σ τ Q0 F. ഈ ഇത്രയും ടപ്പിൾസ് യൂസ് ചെയ്യാതെ 7 ടപ്പിൾ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ട്യൂറിംഗ് മെഷീൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. ദെൻ അതുപോലെ സിഗ്മ എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ് ആണ്. ദെൻ ഇതിൽ ടോ എന്ന് പറയുന്ന പുതിയൊരു സിമ്പിളുണ്ട്, നമ്മുടെ ലീനിയർ ബൗണ്ട് ഓട്ടോമേറ്റിൽ പഠിച്ചതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടേപ്പിൽ എന്തൊക്കെ സിമ്പിൾസ് ആണോ യൂസ് ചെയ്യുന്നത് ആ സിമ്പിൾസ് ആണ് ടോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡെൽ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷനാണ്. ഇപ്പോൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പോലെയാണ് വരുന്നത്. ഓക്കെ, അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സ്റ്റേറ്റിലേക്ക് പോകാം, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടേപ്പിലേക്ക് എന്തെങ്കിലും ഒരു വാല്യൂ റൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതേ തന്നെ റീറ്റെയിൻ ചെയ്യാം, അതുപോലെ തന്നെ റീഡ് റൈറ്റ് ഹെഡിനെ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ മൂവ് ചെയ്യിപ്പിക്കാം. ദെൻ Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റാണ്. B എന്ന് പറയുന്നത് ബ്ലാങ്ക് സിമ്പിളാണ്. നമ്മൾ ടേപ്പിനകത്ത് നമ്മുടെ ഇൻപുട്ട് അല്ലാത്ത എംപ്റ്റി ആയിട്ടുള്ള സെൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ പ്രീഫിൽഡ് ആയിട്ട് ഒരു സ്പെഷ്യൽ സിമ്പിൾ യൂസ് ചെയ്യാറുണ്ട്, അതാണ് ബ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം F എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ്. ഇങ്ങനെയാണ് നമ്മൾ ട്യൂറിംഗ് മെഷീനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൽ നമ്മൾ ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ പറയുന്ന സമയത്ത് ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ മാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റും ഇൻപുട്ട് സിമ്പലും കൂടി ചേർത്തിട്ടാണ് നമ്മളിതിൻ്റെ ട്രാൻസിഷൻ പറയുന്നത്. അത് മാപ്പ് ചെയ്യുന്നത് വേറൊരു സ്റ്റേറ്റ് ക്രോസ് നമ്മുടെ ടേപ്പ് സിമ്പൽ, ഏതെങ്കിലും ഒരു ടേപ്പ് സിമ്പൽ റൈറ്റ് ചെയ്യാം, അതിൻ്റെ കൂടെ ലെഫ്റ്റ് ഓർ റൈറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിലേക്കാണ് ഈ ഒരു മാപ്പിംഗ് ഫംഗ്ഷൻ വരുന്നത്. ഇത് പ്രത്യേകം ഓർത്തിരിക്കണം. ട്യൂറിംഗ് മെഷീനിൻ്റെ മാപ്പിംഗ് ഫംഗ്ഷൻ, ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യൂ ക്രോസ് സിഗ്മ ഗീവ്സ് ക്യൂ ക്രോസ് ടോ ക്രോസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നുള്ള രീതിയിലാണ് മാപ്പിംഗ് ഫംഗ്ഷൻ നമുക്ക് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഡിസൈൻ എ ടൂറിംഗ് മെഷീൻ ടു റെക്കഗ്നൈസ് 0, 1, 0. 0, 1, 0 എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് ഓഫ് ലാംഗ്വേജ് സ്ട്രിങ്സ് എഴുതി നോക്കാം. ഇനീഷ്യലി 0 അവിടെ തന്നെ ഉണ്ട്. 1 എന്ന് പറയുമ്പോഴത്തേനും 1 0 ടൈംസ് ആണെങ്കിൽ 0 വരും, 1 1 ടൈം ആണെങ്കിൽ 0, 1, 0 വരും, 2 ഉണ്ടെങ്കിൽ 0, 1, 1, 0, 3 ആണെങ്കിൽ 0, 1, 1, 1, 0. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അതായത് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് വിത്ത് 0 ആണ്, ദെൻ അതിനിടയിൽ വൺസ് ആണ് വരുന്നത്. വൺസ് 0 or more times വരാം എന്നുള്ളതാണ് നമ്മുടെ അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തു നിന്ന് നമുക്ക് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂറിംഗ് മെഷീനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു സ്ട്രിങ്ങിനെ അങ്ങ് ചൂസ് ചെയ്യാം. 0, 1, 1, 1, 0 എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ ഞാനിപ്പോൾ ചൂസ് ചെയ്തു. ചൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ നമ്മുടെ ടൂറിംഗ് മെഷീനിൻ്റെ ടേപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ 0, 1, 1, 1, then 0. അതിന് ശേഷം വരുന്ന സെൽസിലെല്ലാം ബ്ലാങ്ക് ആയിരിക്കും വരിക. ഇതാണ് നമ്മുടെ ഇൻപുട്ട് ടേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എഴുതേണ്ട ട്രാൻസിഷൻ എങ്ങനെ വരണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് കണ്ട് സോറി 0 കണ്ടു എന്ന് വെച്ചാൽ, 0 കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിനെ വേറൊരു സിമ്പിളാക്കി മാറ്റാം. ഒരു 0 കണ്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ വേറൊരു സിമ്പിളായിട്ട് മാറ്റുന്നത്. അതുപോലെ അടുത്ത് 1 കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മൾ അതിനെ വേറൊരു സിമ്പിളായിട്ട് മാറ്റണം. രണ്ടും ഒരേ സിമ്പിളായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊരു സിമ്പിളാക്കി മാറ്റുന്നു. അപ്പോൾ ഈ 1 എവിടൊക്കെ നമ്മൾ 1 കാണുന്നുണ്ടോ ആ 1 എല്ലാം നമ്മൾ സെയിം സിമ്പിളാക്കി തന്നെ മാറ്റുവാണ്. ദെൻ അതിന് ശേഷം നമുക്കൊരു 0 കാണുമ്പോഴത്തേനും നമ്മൾ അതിനെ നേരത്തെ എക്സ് വെച്ചാണ് ഡിനോട്ട് ചെയ്തത്, ആ എക്സ് കൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ലാസ്റ്റിൽ ഒരു എക്സ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം കിട്ടുന്നത് ബ്ലാങ്ക് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഇതിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എടുത്തു, Q0 സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും കിട്ടുന്നത്. കാരണം എന്താണ്, നമ്മുടെ ഈ സെറ്റ് ഓഫ് സ്ട്രിങ്സ് വരുന്നതിൽ എല്ലാം തന്നെ നമുക്ക് 0 ആണ് ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 0 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 0 എക്സ് ആക്കി മാറ്റുക, ദെൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു സ്റ്റേറ്റിലേക്ക് ഇതിനെ മൂവ് ചെയ്യണം. അപ്പോൾ ഈ Q1 സ്റ്റേറ്റിൽ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത് കിട്ടുന്നത് 1 ആയിരിക്കും കിട്ടുന്നത്. 1 കിട്ടിയാൽ എന്ത് ചെയ്യുക, വൈ ആക്കി മാറ്റുക. വൈ ആക്കി മാറ്റിയിട്ട് റൈറ്റിലേക്ക് ഇങ്ങനേക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ അത് എയ്തർ നിങ്ങൾക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേ സ്റ്റേറ്റിൽ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്തിട്ട്, അതായത് നമുക്ക് എപ്പോഴും ചേഞ്ചസ് വരുമ്പോൾ മാത്രം നമ്മൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് വൈ ആണ് വരുന്നതെങ്കിൽ സോറി 1 ആണ് വരുന്നതെങ്കിൽ 1 വൈ ആക്കുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അത് അവിടെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. ദെൻ അതിന് ശേഷം ഒരു 0 വന്നു കഴിയുമ്പോൾ 0 വന്നാൽ അതിനെ എക്സ് ആക്കുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ദെൻ Q2 എന്ന് പറയുന്ന വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുക. ഈ Q2 ചെന്ന് കഴിഞ്ഞാൽ അടുത്തൊരു ബ്ലാങ്ക് സ്റ്റേറ്റ് കിട്ടണം. ബ്ലാങ്ക് സ്റ്റേറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് അക്സെപ്റ്റ് ഫൈനൽ സ്റ്റേറ്റിലേക്ക് കൊടുക്കുക. ഇപ്പം ബ്ലാങ്ക് ആണ് വരുന്നതെങ്കിൽ ബ്ലാങ്ക് തന്നെ ലെഫ്റ്റ് ഓർ റൈറ്റ് നമുക്ക് മൂവ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഏത് സ്ട്രിങ് വന്നാലും ഈ ഒരു രീതിയിൽ, അപ്പം നമുക്ക് ഇതിൻ്റെ ഓരോരോ സ്ട്രിങ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. 0, 0 ആണ് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് Q0 0 വന്നു കഴിയുമ്പോഴത്തേനും അതിനെ എക്സ് ആക്കുന്നു. ഓക്കെ, അതായത് 0, 0 ആണ്.
ആദ്യം നമ്മൾ Q0 ഇതിനെ എക്സ് ആക്കുന്നു, ദെൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നു, ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും വൺ ആണ് കാണുന്നതെങ്കിൽ വൈ ആക്കി മാറ്റും. ഇപ്പോൾ ഇവിടെ 1 0 ആണ് കണ്ടത്, 0 ആയതുകൊണ്ട് എക്സ് ആക്കി മാറ്റി. ദെൻ അതിനുശേഷം വരുന്നത് ബ്ലാങ്ക് ആണ് വരുന്നതെങ്കിൽ നമുക്ക് Q3 പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ ഓരോരോ സ്ട്രിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇതിപ്പോൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചു. ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് തന്നെ ഡെൽ ഫംഗ്ഷൻസ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെൽ ഓഫ് Q0, 0 ആണ് വരുന്നതെങ്കിൽ Q1 പോകണം, എക്സിനെ റൈറ്റ് ചെയ്യണം, ഹെഡിനെ റൈറ്റ് മൂവ്മെൻറ്റ് കൊടുക്കുക. ദെൻ അതുപോലെ Q1 തന്നെ നിൽക്കുക, വൈ ആയിട്ട് റൈറ്റ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ദെൻ ഡെൽ ഓഫ് Q1, 0 ആണെങ്കിൽ Q2 പോവുക, എക്സ് റൈറ്റ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ദെൻ അതുപോലെ Q2 ബി കിട്ടുകയാണെങ്കിൽ Q3 പോവുക, ബ്ലാങ്ക് തന്നെ റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇനി ഇതിൻ്റെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കണമെങ്കിൽ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണോ വരുന്നത് ആ സ്റ്റേറ്റ്സ് ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. Q0, Q1, Q2, Q3. ദെൻ ഇൻപുട്സ് വരുന്നത് 0 ഉണ്ട് 1 ഉണ്ട്. നമ്മളിവിടെ ടേപ്പ് സിമ്പിൾസ് എല്ലാം കൂടി ചേർത്ത് എഴുതണം. എക്സ്, വൈ, ബി ഇത്രയുമാണ് നമുക്ക് ഇൻപുട്ടായിട്ട് വരുന്നത്. ഓക്കെ, ടേപ്പ് സിമ്പിളും കൂടി ചേർത്ത് നമ്മൾ എടുക്കണം. ദെൻ Q0, 0 ആണെങ്കിൽ എന്തു ചെയ്യുക, നമുക്കിവിടുത്തെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് Q1, X, R ആണ് ട്രാൻസിഷൻ. അടുത്ത് Q1, 1 ആണെങ്കിൽ Q1, Y, R. Q1, 0 ആണെങ്കിൽ Q2, X, R. ദെൻ Q2, B ആണെങ്കിൽ നേരെ ഇവിടെ വന്നിട്ട് Q3, B, B. ഓക്കെ, ബാക്കി ഇല്ലാത്ത ട്രാൻസിഷൻസിലെല്ലാം നമ്മൾ ജസ്റ്റ് നല്ലിട്ട് പോവാണ്. ബാക്കി എന്തെങ്കിലും നമുക്ക് ട്രാൻസിഷൻസ് വരുന്നില്ല. അപ്പോൾ ട്രാൻസിഷൻ വരാത്തടുത്ത് നമുക്ക് ജസ്റ്റ് ഡോട്ട് ഇട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം എഴുതുന്നത്, സോറി ട്രാൻസിഷൻ ടേബിൾ. ഇനി ഈ ട്യൂറിംഗ് മെഷീൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ ആ ട്യൂറിംഗ് മെഷീൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് കാണിക്കുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ 0, 1, 1, 0 നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനീഷ്യലി Q0 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ആ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ 0, 1, 1, 0 എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം നമ്മൾ Q0 അപ്ലൈ ചെയ്യുന്നു. Q0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Q1 പോകും, ആ 0 എക്സ് ആക്കി മാറ്റും. ഓക്കെ, ഇപ്പം 0 എക്സ് ആക്കി മാറ്റി Q1 പോയി റൈറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന Q0 നമ്മൾ തൊട്ടടുത്ത പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ആ Q0 ഇപ്പം Q1 മാറി, ബാക്കി വരുന്ന എക്സ് സോറി 0 പോയി 1, 1, 0 വന്നു. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ദെൻ ഈ 1, 1, 0 ശേഷം ഒരു ബ്ലാങ്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നാലേ അവസാനത്തെ ട്രാൻസിഷൻ വരുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ദെൻ അടുത്ത് വരുന്നത് Q1 1 വന്നു. ഓക്കെ, Q1 1 വന്നു കഴിഞ്ഞാൽ വൈ ആക്കണം, ആ 1 വൈ ആക്കണം. വൈ ആക്കിയതിന് ശേഷം റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. Q1 തന്നെയാണ് നിൽക്കുന്നത്. അപ്പം വീണ്ടും 1, 0, B ആണ് ബാക്കിയുള്ളത്. ദെൻ അഗെയിൻ Q1 1 വന്നു. Q1 1 വന്നു കഴിഞ്ഞാൽ 1 വൈ ആക്കുന്നു, Q1 തന്നെ നിൽക്കുന്നു, 0 ആണ് ബാക്കിയുള്ളത്, ബ്ലാങ്ക്. ഓക്കെ, ദെൻ ഇനി Q1 0 വന്നു. Q1 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് എന്താണ്, 0 എക്സ് ആക്കണം അല്ലേ. അപ്പോൾ എക്സ് ആക്കുക, എക്സ്, വൈ,
അതിനുശേഷം ആ സീറോയിനെ എക്സ് ആക്കണം, റൈറ്റിലേക്കാണ് മൂവ്മെൻറ്റ്. സോ അപ്പോൾ എക്സ് ആക്കിയതിന് ശേഷം ക്യു ടുവിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട്, ക്യു ടു വന്നു, ദെൻ ബ്ലാങ്ക് ആണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കിട്ടി. ദെൻ ഇനി ക്യു ടുവിൽ ബി കിട്ടി. ക്യു ടുവിൽ ബി കിട്ടുമ്പോഴത്തേനും നമുക്ക് ക്യു എക്സ് വൈ വൈ എക്സ് ബ്ലാങ്ക് ആണ് വരുന്നതെങ്കിൽ, ബ്ലാങ്ക് വരുന്നെങ്കിൽ ബ്ലാങ്ക് തന്നെയാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. ദെൻ ക്യു ത്രീയിലേക്ക് ചേഞ്ച് ആയി. ഓക്കെ, ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ട്രാൻസിഷൻ കഴിയുമ്പോഴത്തേനും, അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻപുട്ട് കഴിയുമ്പോഴത്തേനും ഉള്ള നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതായത് ഒരു സ്ട്രിങ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻസ്റ്റൻസിലും അതിലെന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത് കാണിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്നതിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതേണ്ടത്, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഓരോ തവണയും നമ്മൾ ഒരു സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്, ആ സ്റ്റേറ്റിന് തൊട്ടടുത്ത് വരുന്ന സിമ്പിളിനെയാണ് നമ്മൾ ഇൻപുട്ട് സിമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് വെച്ചിട്ടായിരിക്കും അടുത്ത സ്റ്റെപ്പ് വരുന്നത്.